നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാൻക്രിയാസും അനുബന്ധ രോഗങ്ങളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ശ്രീ ഉത്തരം തിരുനാൾ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ ബൈജു സേനാധിപനാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, സാധാരണ ഈ പാൻക്രിയാസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പ്രമേഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തിന് എന്തൊക്കെ തരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്? അതുപോലെ തന്നെ രണ്ട്, ഈ പാൻക്രിയാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പല ആൾക്കാർക്കും അതിലും ഒരു കൺഫ്യൂഷനാണ്. അന്ന് പാൻക്രിയാസിന് നേരത്തെ പറഞ്ഞ മാതിരി പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരവയവത്തെ പറ്റി കേൾക്കുമ്പോൾ പെട്ടെന്ന് ജനത്തിന് ബോധ്യമാവുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഇൻസുലിനും പ്രമേഹ രോഗത്തിനെ പറ്റിയാണ്. പക്ഷേ പാൻക്രിയാസിന് അത് മാത്രമല്ല ഫംഗ്ഷനുള്ളത്. പാൻക്രിയാസിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഫംഗ്ഷനാണുള്ളത്. പക്ഷേ ശരീരത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്ന ആൾമോസ്റ്റ് എല്ലാ എൻസൈംസും പാൻക്രിയാസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാം, പാൻക്രിയാസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാലും അന്നനാളം കഴിഞ്ഞ് ആമാശയം കഴിഞ്ഞു അടുത്ത ചെറുകുടലിൻ്റെ ഡിയോഡിനോ എന്ന് പറയുന്ന ചെറുകുടലിന് ഒരു ലൂപ്പുണ്ട്, സി ലൂപ്പ് ഓഫ് ഡിയോഡിനോ എന്ന് പറയും. ആ സി ലൂപ്പ് ഓഫ് ഡിയോഡിനത്തിൻ്റെ ആ സി ലൂപ്പാണ് അതിൻ്റെ പാൻക്രിയാസിൻ്റെ മെയിൻ റീജിയൻ, അത് ഹെഡ് റീജിയൻ എന്ന് പറയും. പാൻക്രിയാസിൻ്റെ റീജിയൻസിനെ ഹെഡ്, നെക്ക്, ബോഡി ടെയിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഹെഡ് റീജിയൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ സി ലൂപ്പാണ്. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഹെഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പ്രയാസമാണ്. പാൻക്രിയാസിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറുകൂടൽ ഉൾപ്പെടെയുള്ള ഭാഗം, ഡിയോഡിൻ ഉൾപ്പെടെയുള്ള ഭാഗം റിമൂവ് ചെയ്താലേ പറ്റുള്ളൂ. തന്നെയല്ല, പാൻക്രിയാസ് ഇരിക്കുന്നത് അയോട്ട, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ രക്തധമനിയായ അയോട്ട, അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലാണ്. അതുപോലെ തന്നെ സുപ്പീരിയർ മീസെൻറ്റിക് ആർട്ടറി എന്ന് പറയുന്ന അയോട്ടയുടെ ഒരു രക്തക്കുഴലുണ്ട്, അതിൻ്റെ ബ്രാഞ്ചും, അതിന് രണ്ടിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പാൻക്രിയാസ് ഇരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും പാൻക്രിയാസിന് വരുന്ന പ്രശ്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഏത് തരം അസുഖമാണ്? പാൻക്രിയാസിൻ്റെ അസുഖങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പാൻക്രിയാസിൻ്റെ ഈ പറഞ്ഞ ഫംഗ്ഷൻസിൻ്റെ കാര്യം പറയാം. എന്നാലേ അസുഖങ്ങളെപ്പറ്റി എനിക്ക് കൂടുതൽ വ്യക്തതയോടെ പറയാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഹോർമോണൽ സെക്രീഷൻസ്, ഇൻസുലിൻ പോലെയുള്ള ഹോർമോൺ, ഇൻസുലിൻ മാത്രമല്ല ഹോർമോണായിട്ട് അതിനകത്തും മറ്റാധിപതികൾ ഉപയോഗം തുടങ്ങിയ ഒറ്റനവധി ഹോർമോണ്. പക്ഷേ നമുക്കറി പരിചിതമായിട്ടുള്ളത് ഇൻസുലിനാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലം ഡയബറ്റീസ് ഉണ്ടാകുന്നു. ഇൻസുലിൻ്റെ കുറവ് മൂലം മാത്രമായിരിക്കില്ല, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ടും പ്രമേഹം ഉണ്ടാകാം. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഗ്ലൂക്കോകോൺ തുടങ്ങിയ പല ഹോർമോൺസ് ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്നത് കാർബോഹൈഡ്രേറ്റ് ചെല്ലും, പ്രോട്ടീൻ ചെല്ലും, ഫാറ്റ് ചെല്ലും. മെയിനായിട്ട് മൂന്ന് ഘടകങ്ങളാണ് ചെല്ലുന്നത്. ഈ മൂന്ന് ഘടകത്തെയും ദഹിപ്പിക്കാനുള്ള കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അമൈലേസ് വേണം. പ്രോട്ടീനെ ദഹിപ്പിക്കണമെങ്കിൽ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം വേണം. അതുപോലെ തന്നെ ഫാറ്റിനെ ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലൈപേസ് എന്ന് പറയുന്ന എൻസൈം. ഈ മെയിൻ ഘടകങ്ങൾ ദഹിപ്പിക്കാനുള്ള സെക്രീഷൻസ് അതല്ലെങ്കിൽ എൻസൈംസ് ഈ പാൻക്രിയാസിനകത്തുനിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സാധാരണ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസിന് ഒരു ജനിതകമായ അല്ലെന്നുണ്ടെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ടാകും. ലൈക്ക് പാൻക്രിയാറ്റിക് ഡിവിസോ എന്ന് പറയും, അതിൻ്റെ ഡക്റ്റുകൾക്ക് തമ്മിലുള്ള സെപ്പറേഷൻസ് ഉണ്ടാകുന്ന ഡിവിസോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൻലർ പാൻക്രിയാസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അങ്ങനെ ഇത് ജനിതകമായ, ജനിച്ചപ്പോഴേ അതിന് വൈകല്യമായിട്ട് ജനിക്കുന്ന പാൻക്രിയാസ് രോഗങ്ങളുണ്ടാകാം. അതുകൂടാതെ തന്നെ പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീഴ്ച ഉണ്ടായിട്ടുണ്ടാകുന്ന അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുണ്ട്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വളരെ അക്യൂട്ടായിട്ട് വളരെ വേഗത്തിൽ അത് കൂടുതൽ വഷളാകാവുന്ന ഒരു രോഗമാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഒന്നും അത്ര വേഗത്തിൽ വഷളായില്ലെങ്കിലും അത് ക്രോണിസിറ്റി കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു രോഗമാണ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ക്യാൻസർ, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ക്യാൻസർ ഇതിനകത്ത് ഉണ്ടാക്കാം. അഥവാ കുറച്ച് ലോഞ്ചിവിറ്റി, അതായത് കൂടുതൽ കാലം നിലനിൽക്കുന്ന ക്യാൻസർ ഉണ്ടാക്കാം. അങ്ങനെ പല തരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള സിസ്റ്റുകൾ ഉണ്ടാക്കാം, പല തരത്തിലുള്ള സിസ്റ്റുകളുണ്ട്. അങ്ങനെ വൈവിധ്യമായ രോഗങ്ങളെ ബാധിക്കുന്ന ഒരു പാൻക്രിയാസാണ്. പക്ഷേ പാൻക്രിയാസ് എന്ന് പറയുന്ന രോഗം സാധാരണ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇതുപോലുള്ള ടോക്കുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന രോഗമല്ല. കാരണം വെച്ചാൽ പാൻക്രിയാസിനകത്ത് സംബന്ധിച്ചുള്ള സർജറികൾ ചെയ്യുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറിയാണ്. അതുകൊണ്ട് തന്നെ അതിന് മോർട്ടാലിറ്റി, അതല്ലെങ്കിൽ
മരണസാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടുള്ള സർജിക്കൽ ടെക്നോളജിയുടെയൊക്കെ അഡ്വാൻസ്മെൻറ്റ് കാരണം ആ മോർട്ടാലിറ്റിയും ഈ മരണസാധ്യതയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പാൻക്രിയാസിനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്ന് വേണം പറയാം. തീർച്ചയായിട്ടും സാർ. സാധാരണ ഈ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഈ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാൻക്രിയാറ്റൈറ്റിസ് അല്ല അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം പലപ്പോഴും പിടിപെടാറുണ്ട്. ഈ മദ്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പാൻക്രിയാസിനെ ബാധിക്കുക? നേരത്തെ പറഞ്ഞ പാൻക്രിയാറ്റിക് ഇൻഫ്ലമേഷൻ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും അതുപോലെ തന്നെ ആ ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം ആൾക്കാൾ തന്നെയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം ആൾക്കാൾ തന്നെയാണ്. ബാക്കിയുള്ള കാരണങ്ങൾ വളരെ ലഘുവായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് ബാക്കിയുള്ള കാരണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ചില ഡ്രഗ്സുകൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഓട്ടോമ്യൂൺ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡീസും എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഫോം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ലൈക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് കൊണ്ടിട്ട് പാൻക്രിയാറ്റിസ് ആണ്, ചിലപ്പോൾ ട്രോമ കൊണ്ടിട്ട് ട്രോമാറ്റിക് ആയിട്ടുണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം ആൾക്കാൾ എങ്ങനെ പാൻക്രിയാറ്റൈറ്റിസ്, അത് വളരെ വിശദമായി പഠനം നടത്തിയിട്ടുള്ളൊരു ഏരിയയാണ്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാൾ ഇതിനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി, അതിൻ്റെ ടോക്സിൻസ് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ സെൽസിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഈ സെൽസിനെ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ എൻസൈംസ് പുറത്തേക്ക് വരികയും ആ പാൻക്രിയാസിൽ നിന്ന് വരുന്ന എൻസൈംസ് പാൻക്രിയാസിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ പാൻക്രിയാറ്റൈറ്റിസ്. പക്ഷേ എല്ലാ ആൾക്കാർ കഴിക്കുന്നവർക്കും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കുന്നവർക്ക് അല്പമെങ്കിലും ആൾക്കാൾ മതിയാവും. കൂടുതൽ ദോഷമുണ്ട്. സാർ, ഒരു ഗ്യാസ്ട്രോ സർജൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഈ പാൻക്രിയാസിന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്? നമ്മൾ പല ആൾക്കാരും സർജൻസ് എന്ന് പറയുമ്പോൾ എമർജൻസി ഓപ്പറേഷൻ പല അവയവങ്ങൾക്കും വേണ്ടി വരാറുണ്ട്. ഈ പാൻക്രിയാസിൻ്റെ കാര്യത്തിൽ എമർജൻസി സർജറി പലപ്പോഴും വരാറുണ്ടോ? ഒത്തിരി ഘട്ടങ്ങളുണ്ടാകാറുണ്ട്. ഒന്ന്, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് തന്നെ വളരെയധികം ഇൻഫെക്ഷൻ ഉണ്ടായിട്ട്, അതായത് സാധാരണ രീതിയിൽ പാൻക്രിയാറ്റൈറ്റിസ് പല ചെറിയ ഹോസ്പിറ്റലിലും ചികിത്സിച്ച് ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഒരു 2 weeks, 3 weeks ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നെക്രോസിസ് വന്ന് ഇൻഫെക്ഷനായിട്ട് അത് ഉടനെ തന്നെ നെക്രോസെക്ടമി ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഈ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ കാര്യമാണ് പറയുന്നത്. ചിലവർക്ക് ബ്ലീഡിംഗ് ആയിട്ട് ഈ പാൻക്രിയാറ്റൈറ്റിസ് തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവാം, അങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് ഉണ്ടായേക്കാം. പിന്നെ ഈ ട്രോമ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ട്രോമാറ്റിക് പാൻക്രിയാറ്റൈറ്റിസ് ചിലപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ, നേരത്തെ പറഞ്ഞു പാൻക്രിയാസിനുണ്ടാക്കുന്ന പലതരം സിസ്റ്റുകൾ, ട്യൂമറുകൾ, ഇതെങ്ങനെയാണ് സാർ മോണിറ്റർ ചെയ്യപ്പെടുന്നത്? ഒരിക്കൽ ഒരു സിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ഏതെങ്കിലും വയറിനകത്ത് ഏതെങ്കിലും മുഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തു കളയുക എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൻ്റെ കാര്യത്തിലെ പ്രകാരമാണ്, നമ്മൊരു മുഴയോ സിസ്റ്റോ കണ്ടു കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണോ സർജറിക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാൻക്രിയാസിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വരുംവരായ്മകളും മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും വളരെ കൂടുതലായിട്ടുള്ള സർജറിയാണ്. അതുകൊണ്ട് തന്നെ ഉദ്രകാരികളായിട്ടുള്ള സിസ്റ്റുകളെ നമ്മൾ എടുത്തു കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അതിരിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ട് ഒരുപക്ഷെ സർജറിക്ക് ശേഷം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ഓരോ സിസ്റ്റിനെയും ഓരോ ട്യൂമറിനെയും ഏത് തരത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ട്യൂമറാണ്, പല ക്ലാസിഫിക്കേഷൻ സിസ്റ്റമുണ്ട് പാൻക്രിയാസ്. പാൻക്രിയാസ് വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരു അവയവമാണ്. അതായത് ചില സിസ്റ്റുകളുണ്ട്, ഇപ്പം സീറസ് സിസ്റ്റഡിനോമ എന്ന് പറയുന്ന സാധനം, മ്യൂസിനസ് സിസ്റ്റഡിനോമ എന്ന് പറയുന്ന വേറൊരു സിസ്റ്റ്. ഈ സീറസ് സിസ്റ്റഡിനോമ നമുക്ക് വെച്ചിരിക്കാം, അതെ, മ്യൂസിനസ് സിസ്റ്റഡിനോമയാണ് അത് ക്യാൻസർ ആയി ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മ്യൂസിനസ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എടുത്തു കളയുക എന്നുള്ളതാണ്. സീറസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം മോണിറ്ററിങ് മതിയാവും. അങ്ങനെ പലതരത്തിലുള്ള ട്യൂമറുകളും പലതരത്തിലുള്ള മുഴകളും ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രയാസകരമായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഈ പാൻക്രിയാസിന് വരുന്ന അസുഖങ്ങൾ എങ്ങനെയാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക? വേദന തന്നെയാണോ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത്? പാൻക്രിയാസിന് വരുന്ന അസുഖങ്ങൾ പാൻക്രിയാസിന് എന്ത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ആയിട്ടാണോ, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ആയിട്ടാണോ, അതുപോലെ പാൻക്രിയാസിനകത്തുണ്ടാകുന്ന മുഴകൾ അനുസരിച്ചിട്ടാണോ എന്നുള്ളത്. നമ്മളെ ഏറ്റവും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വെറൈറ്റി ഉണ്ട്, ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് കേരളത്തിലാണ് ആദ്യം ലോകത്ത് തന്നെ കേരളത്തിലാണ് ആദ്യം കണ്ടുപിടിച്ച മഹാദേവൻ എന്ന് പറയുന്ന ഒരു സർജൻ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യമായിട്ടുള്ള റിപ്പോർട്ട് ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസിനെ പറ്റി. ഈ ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തന്നെ
അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് തന്നെ യൗവനകാലത്ത് അവരുടെ യങ് ഏജിൽ പെയിനായിട്ടും ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഡയബറ്റീസായിട്ടും അത് ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്ക് മരണത്തിലേക്കും പോകുന്ന പക്ഷേ ആ സിറ്റുവേഷൻ ഇന്ന് നിലവിലില്ല. കാരണം കൂടുതൽ നമുക്ക് കൂടുതലിനെപ്പറ്റി അറിയുകയും കൂടുതൽ സർജിക്കൽ ഇൻ്റർവെൻഷൻസൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഈ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസ് നമ്മുടെ സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു അസുഖമായതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയാം. സാധാരണ രീതിയിൽ പാങ്ക്രിയാസിനകത്തുള്ള സ്റ്റോൺസ് ആണത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിലെ കോസ്റ്റൽ ഏരിയസിലാണ് കാണപ്പെടുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഈ കേരളത്തിലെ ഈ കടലിനോട് പിന്നെ ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദ് ഏരിയയിലും കാണുന്നുണ്ട്. പിന്നെ നമ്മളത് കൂടുതലായിട്ട് കാണുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ സവിശേഷമായി കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസിൽ മെയിനായിട്ട് പെയിനാണ് ഉണ്ടാകുന്നത്. പാങ്ക്രാസിൻ്റെ പെയിൻ എന്ന് പറയുന്നത് വളരെ ടിപ്പിക്കലാണ്. ഇപ്പോൾ ടിപ്പിക്കൽ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പെയിൻ എൻ്റെ സ്വഭാവം കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്, ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസ് എങ്കിലുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പെയിൻ കൂടുതലും ഈ നെഞ്ചിന് താഴോട്ട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും. അതിനോടൊപ്പം തന്നെ ആ രോഗിക്ക് നടുവിലും വേദന ഉണ്ടാകും. ആ നടുവിൽ വേദന ഉണ്ടായതുകൊണ്ടും കൂടുതൽ പ്രയാസം ഉണ്ടായതുകൊണ്ടും പേഷ്യൻ്റ് സാധാരണ രീതിയിൽ ഒന്ന് സ്റ്റൂപ്പ് ചെയ്യും, ഒന്ന് കുളഞ്ഞ് വളഞ്ഞ് നിന്നായിരിക്കും പ്രശ്നം. അപ്പോൾ ആ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ പാങ്ക്രിയാറ്റിക് പെയിനാണോ മറ്റേതെങ്കിലും ഓർഗനിൽ നിന്നുള്ള പെയിനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ രീതിയിൽ പെയിൻ ഇതിൻ്റെ പെയിൻ ടോപ്പിക്കൽ പാങ്ക്രിയാറ്റിക്സിൻ്റെ പെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറയുന്നത്. അതായത് ചിലവർക്ക് എപ്പിസോഡിക് ആയിട്ടായിരിക്കും, വല്ലപ്പോഴൊക്കെ പെയിൻ വന്ന് കുറേ നേരം കഴിഞ്ഞാൽ പോകും. മറ്റു ചിലർക്കാണെങ്കിൽ കോൺസ്റ്റൻ്റ് ഇൻട്രാക്റ്റബിൾ പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പെയിനിനെ നമുക്ക് ചികിത്സിക്കേണ്ടതുണ്ട്. ആ അത് ഒന്ന് ഒരു തരത്തിലുള്ള പ്രസൻറ്റേഷനാണ്. മറ്റു ചിലവർക്ക് ഈ പാങ്ക്രിയാസിനകത്ത് തന്നെ ഈ ഇൻഫ്ലമേഷൻ കൊണ്ട് മുഴകളുണ്ടാകാം, തീർച്ചയായിട്ടും ട്യൂമർ കൊണ്ടുണ്ടാവാം, ഇൻഫ്ലമേഷൻ കൊണ്ടെങ്കിൽ ക്യാൻസറുകൾ ഉണ്ടാകും, മറ്റു രീതിയിലുണ്ടാകും. പക്ഷേ ഇൻഫ്ലമേഷൻ കൊണ്ട് തന്നെ, അതായത് അവിടുത്തെ നീർവീഴ്ച കൊണ്ട് തന്നെ ഒരു ഒരു ട്യൂമർ എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷപ്പെടാം. ആ ട്യൂമർ അത് ഒന്നിൽ അതാ നേരത്തെ പറഞ്ഞു ഡിയോഡിനോ എന്ന് പറയുന്ന ഭാഗത്തെ കംപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഒമിറ്റിംഗ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, കാരണം അന്ന ഇറങ്ങി പോകുന്നില്ല. രണ്ടാമത് അവിടെ തന്നെയാണ് പിത്തക്കുഴൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആ പിത്തക്കുഴൽ ജോയിൻ ചെയ്ത കാരണം അതിനെ ഞെരുക്കാം. അങ്ങനെ ഞെരുക്കുന്ന കാരണം അവിടെ ജോണ്ടിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം പിത്ത ഇറങ്ങി വരുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഉദരഭാഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വെള്ളം കെട്ടുന്നു, കൂടുതൽ പ്രയാസങ്ങളാണ്. ശ്വാസകോശത്തിലേക്ക് വെള്ളം ഇറങ്ങി പ്ലൂർ ലഫീഷ്യൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ശ്വാസം മുട്ടലുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്. ടോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസ് ഒരു വെറൈറ്റിയാണ്. അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതി ആൾക്കുകളാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സാധാരണ ഒരു ബൗട്ട് ഓഫ് ആൾക്കുകൾ തലേദിവസം ഒരു ഇച്ചിരി കഴിച്ചിട്ടുണ്ടാവും, പിറ്റേ ദിവസമായിരിക്കും അല്ലെങ്കിൽ അന്ന് ദിവസം ആ ദിവസം തന്നെ രാത്രിയിലായിരിക്കും പെയിനായിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന കണക്ക് ടിപ്പിക്കൽ പാങ്ക്രിയാറ്റിക് പെയിൻ ആയിരിക്കും. നെഞ്ചിൻ്റെ കൂമ്പിന് താഴെയായിട്ട് പെയിൻ എടുക്കുകയും നടുവിലോട്ട് അത് റേഡിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. കൂടുതലും ബാക്കിലോട്ടാണ്, നട്ടൻ്റെ ഭാഗത്തോട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. കൂടുതലും പേഷ്യൻ്റ് ഇരിക്കുകയായിരിക്കും, കാരണം വെച്ചാൽ കിടന്നു കഴിക്കുമ്പോൾ കൂടുതൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഇരിക്കുകയായിരിക്കും, കൂടുതൽ സ്റ്റൂപ്പ് ചെയ്യുക. അങ്ങനെ പല പല ഒരു പേഷ്യൻ്റെ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത് പാങ്ക്രിയാറ്റിക് പെയിൻ ആണോ. സാർ നേരത്തെ പറഞ്ഞു മദ്യം കഴിച്ചിട്ട് വരുന്ന അക്യൂട്ട് പാങ്ക്രിയാറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, ക്രോണിക് പാങ്ക്രിയാറ്റിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റിക്സിനെ കുറിച്ചും പറഞ്ഞു. ഇതെപ്പോഴാണ് സാർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു സർജറി ആവശ്യമായിട്ട് വരുന്നത്? എപ്പോഴാണ് ഇതൊരു മെഡിക്കൽ മാനേജ്മെൻറ്റിൽ മാത്രം നമുക്ക് നിൽക്കാൻ സാധ്യമാക്കുന്നു എന്നറിയാൻ പറ്റുന്നത്? സാധാരണ രീതിയിൽ ഒരു അക്യൂട്ട് പാങ്ക്രിയാറ്റിക്സ് ഉണ്ടായത് കഴിഞ്ഞാലും 80-90% വരെ സാധാരണ രീതിയിൽ അത് റിസോൾവ് ചെയ്ത് പോകും, തനിയെ മാറിപ്പോകും. ചികിത്സ കൊണ്ട് തന്നെ തനിയെ മാറിപ്പോകും. അതേസമയം ഒരു 10-15% ആൾക്കാരിൽ അക്യൂട്ട് സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് മാറിപ്പോകും. അക്യൂട്ട് സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് ഏതാണ്ട് ഒരു 25% ആൾക്കാരിൽ ഇങ്ങനെയുള്ളവരിൽ 25% മരണത്തിനുൾപ്പെടെ സാധ്യതയുണ്ട്. അത് മരണ സാധ്യത എന്ന് പറയുന്നത് ആ പാങ്ക്രിയാസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഡാമേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ആ ഡാമേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൂടുതലും നമ്മൾ ഒരു 48 മണിക്കൂറിൽ നമ്മൾ അസസ് ചെയ്യും. ഈ പേഷ്യൻ്റ് എപ്പോഴാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആ പ്രസൻറ്റ് ചെയ്ത സമയം തൊട്ട് 48-ാമത്തെ മണിക്കൂർ നമ്മൾ അസസ് ചെയ്യും. അത് അസസ് ചെയ്യാനുള്ള ചില സ്കോറിങ് സിസ്റ്റംസ് ഉണ്ട്. അപ്പാച്ചെ സ്കോറിങ് അക്യൂട്ട് ഫിസിയോളജി ആൻഡ്
ക്രോണിക് ഹെൽത്ത് അവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പാച്ചെ സ്കോറിംഗ് സിസ്റ്റം, അങ്ങനെ സോഫ സിസ്റ്റം എന്ന് പറയുന്ന പല സ്കോറിംഗ് ഗ്ലാസ്കോ സിസ്റ്റം, അങ്ങനെ പല സ്കോറിംഗ് സിസ്റ്റമുണ്ട്. ആ സ്കോറിംഗ് സിസ്റ്റത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഈ രോഗി അക്യൂട്ട് സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഈ രോഗി അത്രത്തോളം പ്രശ്നകാരിയല്ല. അക്യൂട്ട് സിവിയർ പാങ്ക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയറോട്ട് പോകാൻ സാധ്യതയുള്ള രോഗികളെ നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിയുന്ന രോഗികൾ അവർക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്, അവർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പരിചരണം ആവശ്യമാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു സി ടി സ്കാനാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ അസസ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് എടുക്കുന്നത്. ഒരു സി ടി സ്കാൻ നമ്മൾ എടുക്കുന്നത് സാധാരണ രീതി 72-ാമത്തെ മണിക്കൂറിന് ശേഷമാണ്. അതെ, 72-ാമത്തെ മണിക്കൂർ. എന്തുകൊണ്ട് 72 മണിക്കൂർ എന്ന് ചോദിച്ചാൽ ആ സമയമാകുമ്പോഴേക്കെ ആയിരിക്കും ആ പേഷ്യൻ്റ് ആ പത്തോജനസ് അതല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ഒരു സ്റ്റേബിളായി മാറുന്നത്. അതെ, കൂടുതൽ ഫർദർ ഡാമേജ് ഉണ്ടാവാതിരിക്കുകയും എന്നാൽ നമുക്ക് ആ ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുകയും ചെയ്യുന്നത് ഏതാണ്ട് 72 മണിക്കൂർ കഴിയുമ്പോൾ. 72 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സി ടി എവാലുവേഷൻ, ഈ സി ടി എവാലുവേഷനകത്ത് നമ്മൾ അതിനകത്ത് തന്നെ സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ബാൽത്താർസ് സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സി ടി സിവിയറിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ആ സ്കോറിംഗ് സിസ്റ്റം വഴി എത്രത്തോളം നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഈ പാങ്ക്രിയാസ് കോശങ്ങൾക്ക് സംബന്ധിക്കുന്ന മരണമാണ് നെക്രോസിസ്. ആ മരിച്ച കോശങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, മരിച്ച കോശങ്ങൾ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും കാര്യം. പക്ഷേ മരിച്ച കോശങ്ങൾ ഏതാണ്ട് 50% വരെ നമ്മൾ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാം, അതായത് അധികം സർജറി ഒന്നും ഇല്ലാതെ തന്നെ മാനേജ്. പക്ഷെ 50% അധികം നെക്രോസിസ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് കോശക്കലകൾക്ക് നാശം വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷൻ ഉള്ള ആൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സാധാരണ രീതിയിൽ നമ്മൾ കണ്ട ഉടനെ ഇടപിടി നിന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യത്തില്ല. സാധാരണ രീതിയിൽ ഒരു 2 weeks വരെ കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് നമ്മൾ ലീഡ് ചെയ്തതിന് ശേഷം 2 weeks കഴിഞ്ഞിട്ടാണ് ഈ എക്സ്റ്റൻഡഡ് നെക്രോസിസ് 50% ഈ 2 ആഴ്ചയ്ക്ക് അധികം പേഷ്യൻറ്റിനെ മുമ്പോട്ട് ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ സർജറിയിലേക്ക് പറയുന്നത്. സർജറി ചെയ്യുന്നതെന്ന് പറയുന്നത് ആ നെക്രോസിസ് ഉള്ള ഭാഗം, അതായത് ഈ ചത്ത കോശങ്ങളുള്ള ഭാഗം പുറത്തേക്ക് എടുത്ത് കളയുക. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും പാങ്ക്രാസ് ദ്രവിച്ചു കഴിയുമ്പോഴും അത് ദ്രവിച്ച് സാധാരണ കാണുന്ന ചളിയുടെ കണക്കായിരിക്കും അതിരിക്കുന്നത്. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇൻഫെക്ഷൻ ഉണ്ടായി വീണ്ടും മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് വളരെ കൂടുതലാണ്. അത് ഒരു സിറ്റുവേഷൻ. ചില അധിക സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പാങ്ക്രാസിനകത്ത് നമ്മൾ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്തു, കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വീക്കറേ അത് അതിനകത്തു നിന്നുണ്ടാകുന്ന മറ്റ് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ചിലവർക്ക് സ്യൂഡോ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റുകൾ ഉണ്ടാക്കാം, മറ്റ് ചിലർക്ക് വയറ്റിനകത്ത് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ഇതുണ്ടാകും, ചിലവർക്ക് നെഞ്ചിനകത്ത് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ സീക്കല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സീക്കല ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സീക്കല നമ്മൾ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ആൾക്കാളെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം ഒരാൾ ആൾക്കാൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ അയാളെ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല, കാരണം ആൾക്കാൾ പാങ്ക്രിയാറ്റൈറ്റിസ് ആണെന്ന്. പാങ്ക്രിയാറ്റൈറ്റിസ് മറ്റു വിധത്തിലും ഉണ്ടാകാം. നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, അതായത് ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു വളരെ വ്യത്യസ്തമായൊരു വിഭാഗമുണ്ട്. ബിലിയറി പാങ്ക്രിയാറ്റിസ് എന്ന് പറഞ്ഞാൽ ഗാൾബ്ലാഡറിനകത്തുള്ള സ്റ്റോൺ കൊണ്ടിട്ട് ആ സ്റ്റോൺ താഴോട്ടിറങ്ങി പാങ്ക്രിയാസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് അതിനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളതാണ് ആൾക്കാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് കൊണ്ടിട്ടാണ് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകും. ഒരു പ്രാവശ്യം പാങ്ക്രിയാറ്റൈറ്റിസ് ബിലിയറി പാങ്ക്രിയാറ്റൈറ്റിസ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ പ്രാവശ്യം വരുന്നത് കൂടുതൽ സിവിയർ ആയിട്ടായിരിക്കും. അപ്പോൾ 2-ാമത്തെ പ്രാവശ്യം സിവിയർ ആയിട്ടുള്ള പാങ്ക്രിയാറ്റൈറ്റിസ് വരുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായിട്ടുള്ള ഹേതു ഏതാണെന്ന് കണ്ടുപിടിച്ച്, എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച്, ഈ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോണിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോൺ ബ്ലോക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു എൻഡോസ്കോപ്പി സ്റ്റെൻഡിങ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ അസസ് ചെയ്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഗാൾബ്ലാഡറിനകത്ത് സ്റ്റോൺ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സ്റ്റോൺ നമ്മളെ ഞെരുക്കി പാങ്ക്രിയാസിനെ ഞെരുക്കി അതിനെ പാങ്ക്രിയാറ്റിസ് ഉണ്ടാവാതിരുന്നാൽ മതി. പക്ഷേ പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയതിന് ശേഷം അതേ അഡ്മിഷനിൽ തന്നെ സ്റ്റോൺ റിമൂവ് ചെയ്യാം. സർ, പാൻക്രിയാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന കല്ലുകൾ അതെത്രത്തോളം ഉപദ്രവകാരികളാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസിലും അതല്ല സാധാരണ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിലും ഈ കല്ലുകൾ ഉണ്ടാകാറുണ്ട്. ട്രോപ്പിക്കൽ പാങ്ക്രിയാറ്റൈറ്റിസിലുണ്ടാകുന്ന കല്ലുകൾ, അതായത് നമ്മുടെ ദേശത്തുണ്ടാകുന്ന കൂടുതലും ഉണ്ടാകുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്ന കല്ലുകൾ, അതിൻ്റെ പാങ്ക്രിയാസിനകത്ത് ഒരു ഡക്ട് ഉണ്ട്, അതായത് നമ്മുടെ എൻസൈംസിനെ പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു ഡക്ട് വഴിയാണ്. ഈ ഡക്റ്റിനകത്തായിരിക്കും ഈ കല്ലുകൾ കൂടുതലും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പാരങ്കേയം, അതായത് പാങ്ക്രിയാസിൻ്റെ ഗ്ലാൻഡ് ഇരിക്കുന്ന ഭാഗത്തും സ്റ്റോൺ ഉണ്ടാകാം, പക്ഷേ കൂടുതലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഡക്റ്റിനകത്തായിരിക്കും. അതേസമയം ആൾക്കോളി പാങ്ക്രിയാറ്റൈറ്റിസ് കൂടുതലും പാരങ്കേമിലായിട്ടേക്കും സാധാരണ സ്റ്റോൺ ഉണ്ടാകാം. ഈ സ്റ്റോൺ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്തു കളയണം നിർബന്ധമൊന്നുമില്ല. അതെ, ഈ സ്റ്റോൺ
ഇരിക്കുന്നത് കൊണ്ട് പാൻക്രിയാസ് കൊണ്ടിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയേണ്ടതുണ്ട്. അത് പക്ഷേ എടുത്തു കളയുന്നതിന് മുമ്പ് തന്നെ കൺസർവേറ്റീവായിട്ട് മറ്റു മരുന്നുകൾ കൊണ്ടോ മറ്റ് രീതികൾ കൊണ്ടോ അത് മാറ്റാൻ പറ്റും, പെയിൻ മാറ്റാൻ പറ്റും. നമ്മൾ സ്റ്റോണിനെ അല്ല പെയിനെയാണ് ചികിത്സിക്കുന്നത്. അപ്പം സ്റ്റോൺ ഇരിക്കുന്നത് കൊണ്ട് അത് എടുത്തു മാറ്റണം നിർബന്ധമേ ഇല്ല. ഇപ്പോൾ ഈ സ്റ്റോൺ ഇരിക്കുന്നു പെയിൻ മാറ്റ് നമുക്ക് പാൻക്രിയാറ്റിക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന എൻസൈംസ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആ സപ്ലിമെൻ്റ് ചെയ്തിട്ടും മറ്റ് അനാൾജസിക്സ് കൊണ്ടിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറിയെ പറ്റി ആലോചിക്കേണ്ടതാണ്. അപ്പോൾ തന്നെയും ഈ സർജറി ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റോൺ എടുത്ത് ഇട്ട് തിരിച്ചടച്ചു വെക്കുന്നൊരു പ്രക്രിയ അല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ പാൻക്രിയാസിനകത്തുള്ള സ്റ്റോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോൺ എടുത്തതിനകത്ത് പാൻക്രിയാസിൻ്റെ ഡക്റ്റിനെ നെടുകെ നീളത്തിൽ തുറന്നതിന് ശേഷം ഈ സ്റ്റോൺ എടുത്തതിന് ശേഷം കുടലിനെ അതിനോട് യോജിപ്പിക്കുക ചെയ്യേണ്ടത്. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാസിന് ലീക്ക് ഉണ്ടാകും. അത് വീണ്ടും നേരത്തെ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഉപദ്രവകരമായിട്ട് മാറും. അപ്പോൾ ഉണ്ടാകുന്ന രസങ്ങൾ കുടലിനകത്തോട്ട് പോകത്തക്ക രീതിയിൽ അത് തമ്മിൽ യോജിപ്പിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടുന്നത്, മനസ്സിലായല്ലേ? അപ്പം ഈ പാൻക്രിയാറ്റിക്കോ ജിദിനോസ്റ്റമി എന്ന് പറയുന്ന സർജറിയാണ് അത് ചെയ്യുന്നത്. ഈ സർജറി എന്ന് പറയുന്നത് ചെയ്തതിന് ശേഷവും സ്റ്റോണുകൾ റിമെയിൻ ചെയ്യാം. കാരണം എല്ലാ സ്റ്റോണും നമ്മളെടുത്ത് പാൻക്രിയാസ് മുഴുവൻ സ്റ്റോൺ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് മുഴുവനായിട്ട് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഉപദ്രവകാരികളായിട്ടുള്ള സ്റ്റോണുകൾ മാത്രമാണ് നമ്മൾ എടുത്തു കളയുന്നത്. എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കുടലിനതിനെ യോജിപ്പിക്കുകയും സെക്രീഷൻസ് നേരെ കുടലിലോട്ട് പോകാനുള്ള രീതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. സാറിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പോയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതൊരു വളരെ കോംപ്ലക്സ് സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഒന്ന്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിട്ടുള്ള രോഗികളാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സ്മോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് മാലിഗ്നൻസ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത സ്മോക്കിംഗ് ഉള്ളവർക്ക് കൂടുതലാണ്. അങ്ങനെയുള്ളവർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. രണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്നത് എപ്പോഴും ആൾക്കാർ കൊണ്ടാവണമെന്നില്ല, മറ്റ് കാരണങ്ങൾ കൊണ്ടാവാം. മറ്റ് കാൽപാടിനകത്തുള്ള സ്റ്റോണുകളും മറ്റു ഭാഗങ്ങളിലുള്ള സ്റ്റോണുകളും ഉണ്ടാവാം. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, എവിടെയും പോയി അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ നേരത്തെ പറഞ്ഞ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും നേരത്തെ ചികിത്സിക്കുന്ന അത്രയും നല്ലതാണെന്നുള്ളതാണ് എനിക്ക് കൂടുതൽ പറയാം. വളരെ നന്ദിയുണ്ട് സാർ. സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ച് നിരവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി ഞങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ അറ്റ് പീപ്പിൾ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ. പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.